ബാലകൃഷ്ണ എന്തോ ആ വണ്ടി ഒന്ന് കഴുകിയിട്. ഓ മച്ചാനെ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? ഒന്നും പറയണ്ട, ഈ പണിയോടെ ഞാൻ ചെയ്യാം. എന്താടാ നോക്കിക്കുന്നത്? വണ്ടി അങ്ങോട്ട് കഴുകിടാ. ലക്ഷ്മി ലക്ഷ്മി അവിടെ അങ്ങോട്ട് കഴിയേ, നല്ലോണം കഴിയേ. കല്യാണം കഴിഞ്ഞ് അവളെയും കൂട്ടി നേരെ ഇങ്ങി പോന്നു. അമ്മയ്ക്കും എനിക്കും അടുക്കളയിൽ ഒരു കൂട്ടാവട്ടെ എന്ന് കരുതി ഞാൻ നിർബന്ധിച്ചു കൊണ്ടുവന്നത്. അതേതായാലും നന്നായി. ഗോമതി അമ്മേ, അവളെയും കൂട്ടി അകത്തേക്ക് പോ. ആഹാ, മോള് മാറ്. ഇനി അടുക്കള കാര്യങ്ങളൊക്കെ ഇവള് നോക്കിക്കോളൂ. വന്ന് കയറിയതല്ലേ ഉള്ളൂ, എല്ലാം ഒന്ന് ശീലാവട്ടെ. ഞാൻ ചെയ്തോളാം ചേച്ചി. വേഗം ആയിക്കോട്ടെ. ഉണ്ണിക്ക് എവിടെ പോണെന്ന് പറഞ്ഞ കേട്ടു. എവിടെ? അവന്റെ കാര്യല്ലേ, ഒരു പോക്കും വരവും. എന്താ മോനെ? അമ്മ ആ പെണ്ണെങ്ങനെയുണ്ട്? പെണ്ണോ? ഡ്രൈവറുടെ ഭാര്യ. അടുക്കള പണിയൊക്കെ അറിയാൻ തോന്നുന്നു. പിന്നെ കുറച്ച് വൃത്തിയും മെനെയൊക്കെ ഉള്ള കൂട്ടത്തിലാ. അതെ, എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞാ തോന്നുന്നു. നീ പോയിക്കോ. എനിക്ക് കല്യാണത്തിന് മുമ്പായിരുന്നു പേടി, കല്യാണം കഴിഞ്ഞപ്പോ പേടി ഒന്നും കൂടി. അവസാനം ഏറെ കൊണ്ട പട്ടിയെ പോലെ. ഞാൻ ബാലകൃഷ്ണൻ, എനിക്ക് തുറക്കണം. എങ്ങനെ പോയി? ലക്ഷ്മിയെ കാണാൻ പുറത്തിറങ്ങി വന്നാൽ എന്ത് ചെയ്യും? എന്താ ബാലകൃഷ്ണ? ആരോ ഒരുത്തൻ ജനാലയിൽ വന്ന് എത്തി നോക്കി. ഞാൻ ജനാല ശക്തിയായി തുറന്നു, അയാൾ താഴെ വീണു. അയ്യോ, ഇതെന്ത് പറ്റി മൂക്കിന്? രക്തം വരുന്നുണ്ടല്ലോ. ആ അപ്പൊ താനായിരുന്നു ജനാലയ്ക്കല്. ഞാൻ വിചാരിച്ചേതോ കള്ളനായിരിക്കുന്നു. അല്ല സാറേ, ഇയാൾ കല്യാണം കഴിച്ചാന്നു. അല്ല, അപ്പൊ അത് തന്നെ. ജനലിക്കൂടെ ഒളിഞ്ഞു നോക്കി. ഭക്ഷണം ഏറ്റൊക്കെ അല്ലേ. ഇനി കുറച്ചു ദിവസത്തേക്ക് ഉണ്ണിക്കിഷ്ടവിടെ. ഇനി കുറച്ചു ദിവസത്തേക്ക് അവന്റെ ശല്യമേ കാണത്തില്ല. എനിക്ക് നേരത്തെ സംശയമുണ്ട് ഇവന്റെ കാര്യത്തില്. ആരായിരിക്കും? ആരാന്ന് ചോദിച്ചേ. ആരാ? ഞാൻ ലക്ഷ്മിയാ. രണ്ടുപേരും ഒരുമിച്ച് നീങ്ങുന്നു. നീ വാ. ലക്ഷ്മി എന്താ ഇവിടെ? ബാലേട്ടൻ എന്താ ഇവിടെ? ഞാൻ ഒരു കള്ളനെ പിടിക്കാൻ വേണ്ടി വന്നു. ആ കല്യാണം കഴിക്കാത്ത ഒരു കള്ളൻ. എന്തോന്ന്? ആ അതിന്റെ ഏനക്കേട്. ഇതൊന്നും പറയാൻ നിനക്ക് മനസ്സിലാവത്തില്ല. നീ വന്നേ, നീ വന്നേ. നീ ഇതുവരെ പോയില്ലേ? ഞാൻ ജനൽ തുറന്നിടണ അടക്കണ. പോട. സന്തോഷായില്ലേ? മനസ്സിലായില്ല. അപ്പൊ ഞാൻ ഊഹിച്ചത് ശരി തന്നെ. അച്ഛാ, ഞാൻ ഇന്നലെ തൊട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങിയതാ. എടാ, ഭാര്യ ഭാര്യ എന്ന് പറഞ്ഞതുകൊണ്ട് ഭാര്യ കിട്ടില്ല, അതിന് കല്യാണം കഴിക്കണം. അച്ഛാ, ഇവന് ഉടനെ ഒരു കല്യാണം വേണമെന്ന് പറയണത്. അയ്യേ, വൃത്തികേട് പറയല്ലേ. എല്ലാത്തിലും വൃത്തികേടുകൾ കാണിച്ചാണുണ്ടല്ലോ. അടിച്ചതിന്റെ ഇത്രയും പ്രായമായിട്ടും കല്യാണം കഴിക്കാത്തതിന്റെ പ്രശ്നങ്ങൾ അച്ഛതൊക്കെ കൊറേ കാലമായില്ലേ അവൻ ഇവിടെ നിന്ന് തുടങ്ങിയിട്ട്. അല്ലെങ്കിൽ
ഇന്നലത്തോട് ഞാൻ അവനെ പറഞ്ഞയക്കുവായിരുന്നു. പറയണ്ട, സമയാകുമ്പോ ഞാൻ തന്നെ അച്ഛനോട് പറഞ്ഞ് കെട്ടിച്ച് തരാട്ട. എന്താ വലു, മോന്തയ്ക്ക് പട്ടി അടിച്ചോ? ഏത്തപ്പഴം. തനിക്ക് എഴുതി കൂടണോ? അക്ഷരാഭ്യാസം ഇല്ല അല്ലേ. ആ പറ. കൊച്ചുവേളിയിലെ കൊച്ചുവേളിയിലെ കൊച്ചു കല്യാണി. കൊച്ചുമുതല കൊച്ചുമുരളി മഹാ തെണ്ടിയോ? ഓ മഹാഭാഗ്യം, മഹാവിഷ്ണു തെണ്ടിയോ? തെണ്ടിയോ വിളിക്കണ പട്ടി. ഹലോ അമ്മ, ഞാൻ കണ്ണന. നീ ഊട്ടിയിൽ നിന്ന് എപ്പെത്തി? രാവിലെ എത്തിയുള്ളൂ. നിന്നെ കാണാൻ വേണ്ടി അച്ഛൻ അങ്ങോട്ട് വന്നിട്ടുണ്ട്. അയ്യോ, എന്ത് പറ്റും മോനെ? ഒന്നുമില്ല ഒന്നുമില്ല, അച്ഛൻ എപ്പോഴാ പുറപ്പെട്ടെ? ഒരു 10 മിനിറ്റ് ആയി കാണും. അവർക്ക് ഒരേ നിർബന്ധം കുറ്റാലം കാണുന്നു. ഞങ്ങൾ അങ്ങോട്ട് പോവാ, ഉടനെ പോവാ. അയ്യോ മോനെ പോവല്ലേ, അച്ഛനെ കണ്ടിട്ട് പോയാ മതി. ശരിയെന്ന്, ഞാൻ അച്ഛനെ സ്വീകരിക്കാൻ പോട്ടെ. ഈശ്വരാ, എല്ലാം തൊലഞ്ഞ്. മച്ചാ അവിടെടാ. എന്തിനാ? എനിക്ക് അത്യാവശ്യമായിട്ട് ഉപകാരം ചെയ്യണം. കുറച്ചു നേരത്തേക്ക് ഈ വീടെ വീടാക്കണം, നിന്റെ അച്ഛൻ എന്റെ അച്ഛനും ആക്കണം. ഇത് രണ്ടും ഇങ്ങനെ തേണ്ടിക്കും കൊടുക്കുന്ന പ്രശ്നമില്ല. ഇനി ആരെന്ത് തലകോണ കേസ് പറഞ്ഞാലും എന്റെ അച്ഛനെ തൊട്ടടിക്കാൻ സമ്മതിക്കില്ല. എന്റെ അച്ഛനെ വാടകയ്ക്ക് ചോദിച്ചു വന്നിരിക്ക. അച്ഛനെ, നിന്നെ എവിടെയെല്ലാം തിരക്കി തറയോടാ. ഞാൻ ഇവിടെ ഉണ്ടെന്ന് നിന്റെ അടുത്ത് ആരുടേ പറഞ്ഞത്? അറ്റ കൈക്ക് ഒരു ശ്രമം നടത്തി നോക്കിയതാ. എനിക്ക് അത്യാവശ്യമായിട്ട് നീ ഒരു ഉപകാരം ചെയ്യണോടാ. കേട്ടാ ഞെട്ടാത്ത എന്ത് ഉപകാരം നിനക്ക് ചോദിക്കാം? പ്രഭാര പ്രഭു ഇങ്ങോട്ട് തിരിച്ചിട്ടുണ്ടോ? അയാൾ ഇങ്ങോട്ട് വരുന്നത്? എന്റെ അച്ഛൻ മാട്ടുപ്പെട്ടി മഹാദേവൻ എന്നാ ഞാൻ അയാളോട് പറഞ്ഞത്. നിനക്ക് പറയും, ലോകത്ത് വേറൊരു അച്ഛനെ കിട്ടില്ലടാ. അന്നറിയാതെ അങ്ങനെ പറഞ്ഞുപോയി. ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ പ്രഭു 2-3 മണിക്കൂറിനുള്ളിൽ ഇവിടെ എത്തും. അയാളോട് വരുമ്പോ ഞാനും പാർവതി എന്തായാലും ഇവിടെ ഉണ്ടാവണം. അത് നടക്കില്ല, അത് നടക്കില്ല, നടക്കില്ല, വേണ്ട. അതോട് നിന്റെ ജീവിതം, എന്റെ ജീവിതം, ഇവന്റെ ജീവിതം മൂന്ന് താർന്ന് കൊഞ്ഞാട്ട പരുവത്തിലാവും. നശിക്കണം. എടേ, ഞാൻ തന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഇവിടെ നിൽക്കുന്നത്. എടേ, ഒരു 3 മണിക്കൂർ നേരത്തേക്ക് മതിയടെ എനിക്ക് അഡ്ജസ്റ്റ്മെന്റ്. അതേ ഞാൻ വെക്കണം. ആരാടാ കാറി പോയത്? നിന്റെ അച്ഛൻ. എന്റെ അച്ഛനോ? എടാ സാക്ഷാൽ മാട്ടുപ്പെട്ടി മഹാദേവനാണാ പോയത്. അയ്യോ, ആ മോന്ത ശരിക്കൊന്നും കണ്ടില്ലേ? അപ്പൊ ഡിക്കിലോ? രോഗി, സംശയ രോഗി. ഇനി ഈ പരിസരത്തുള്ള എല്ലാ അമ്പലങ്ങളും ചുറ്റി വരുന്നവരെ അവനാ ഡിക്കി തന്നെ കാണും. ഓട്ടോ ലോക്ക. അപ്പൊ എന്തായാലും സമയം വേണ്ട. ഇനി ഈ വീട്ടിൽ നിന്നിട്ട് ഒരു കാര്യം നടക്കില്ല. വെറുതെ ടെൻഷനൊക്കെ എന്നെ കിട്ടില്ലേടാ. അങ്ങനെ അറുത്തു മുറിച്ച് പറയാതാ. നീ ചെല്ലേ, എത്രയും പെട്ടെന്ന് പാർവതിയും കുട്ടി ഇങ്ങോട്ട് വാ. പിന്നെ ഒരു കാര്യം, 3 മണിക്കൂർ കൂടുതൽ ഇവിടെ നിൽക്കരുത്. നീ എന്ത് ചെയ്യാൻ പോണേ? ഒരു ജീവൻ മരണ പോരാട്ടം. അപ്പൊ ലക്ഷ്മി? ലക്ഷ്മിയുടെ അച്ഛൻ മരിച്ചു. എപ്പോ? ഇപ്പോ. ലക്ഷ്മി, ലക്ഷ്മിയുടെ അച്ഛൻ. അയ്യോ അച്ഛൻ, എന്ത് പറ്റി? നീ ടെൻഷൻ ആവാതെ ഞാൻ പറയുന്നു. ഒന്നും പറയണ്ട, എനിക്ക് എന്റെ അച്ഛനെ ഇപ്പോ കാണണം. ഇതാണ് എന്റെ വീട്. അച്ഛന്റെ മനസ്സുമാരി നമ്മളെ ഇങ്ങോട്ട് തിരിച്ചു വിളിച്ചത് നിന്റെ ഭാഗ്യമാണ്. പിന്നെ അച്ഛനെ പറ്റി ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ. എന്ത് ചോദിച്ചാലും മറത്തൊന്നും പറയരുത്. അച്ഛനാണെങ്കിൽ സ്ത്രീകൾ മറുപടി പറയുന്ന ഇഷ്ടമേ ഇല്ല. പിന്നെ ഇവരൊക്കെ എത്ര നിർബന്ധിച്ചാലും ഒരു 2-3 മണിക്കൂറിൽ കൂടുതൽ നമ്മൾ ഇവിടെ നിൽക്കുന്ന പ്രശ്നമേ ഇല്ല. പിന്നെ എവിടെ പോകും? നമ്മൾ ഊട്ടിക്ക് പോകുന്നു ഹണിമൂണിന്. വന്ന് കേറും മുമ്പ് പോയാ അച്ഛനും അമ്മയ്ക്ക് എന്ത് തോന്നും? ഒന്നും തോന്നാതിരിക്കാനായി പോകുന്നത്. ഇവൻ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ഡ്രൈവർ ആയിരുന്നില്ലേ? അതന്ന്, ഇപ്പൊ ഇവിടുത്തെ ഡ്രൈവറാ. ഡ്രൈവർ ഇങ്ങ വന്നേ. അച്ഛൻ എന്തിയടാ? അച്ഛൻ പുറത്തു പോയേ. എന്നാ വാ, നമുക്ക് കാത്തോട്ടിരിക്കാം. വേണ്ട വേണ്ട, ആദ്യമായിട്ടല്ലേ, അവര് വന്നിട്ട് കേറിയാ മതി. എന്താ മോളെ ഇത്? ഞാൻ പറഞ്ഞിട്ടില്ലേ അച്ഛനെ ആചാരങ്ങളിലൊന്നും ഒരു വിശ്വാസവും ഇല്ല. നീ വലത് കാലം വെച്ച് ഐശ്വര്യമായിട്ട് കയറുക. വാ. ഇതാരാ? ഇതിവിടുത്തെ വേലക്കാരിയാ. അച്ഛൻ മുഹൂർത്തത്തിൽ തന്നെ എത്തി, ഭാഗ്യം. അതെ, അച്ഛന്റെ കാഴ്ചപ്പാട് നീ ഇവിടെ വന്നിട്ട് ഒരുപാട് നാളായി. ഞാനിത് മറന്നു. അല്ല, ഇതാരാ വന്നിരിക്കുന്നത് നോക്കിയേ. ദൈവമേ, നിനക്ക് നന്ദി, പെട്ടെന്ന് ഇങ്ങ് എത്തിക്കാൻ തോന്നിയല്ലോ. എന്തുവാണീ നോക്കിയിരിക്കുന്നത്? അച്ഛന് ചായ എടുത്തുണ്ടോ?
ഇവനെന്താ എവിടെ? ഇവിടുത്തെ ഡ്രൈവർ. വിവരമില്ലല്ലേ, ഉണ്ടാവത്തട് ഉണ്ടാവത്തടേ. നല്ല വീടാണ് കേട്ടോ, നല്ല സെറ്റപ്പ്. നിങ്ങളൊക്കെ സന്തോഷമായിട്ട് കഴിയുന്ന അറിഞ്ഞാ മതിയുടെ എനിക്ക്. ഇതാണടേ മഹാദേവൻ. ആണെന്ന് തോന്നുന്നു. അച്ഛൻ തന്നെ വന്നിരിക്കുന്നു. അച്ഛൻ അതിന്റെ കൂട്ടുകാരനാ. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു കോളേജിലെ, ഇപ്പൊ കുറച്ചു നാളായിട്ട് ഗൾഫിലായിരുന്നു. എന്നെ കാണാൻ വേണ്ടി വന്നതാ. അത് അവന്റെ ഭാര്യ, അപ്പുറത്ത് ഭാര്യയുടെ അച്ഛൻ. എന്നെ മനസ്സിലായോ എന്തരോ? എന്റെ മോളെയാണ് ഇവൻ കെട്ടിയിരിക്കുന്നത്. ഓ മനസ്സിലായി മനസ്സിലായി, അകത്തോട്ടിരിക്കാം. എന്റെ മോള് ഭാഗ്യവതിയാണ് കേട്ട, എന്തൊരു തങ്കപ്പെട്ട മനുഷ്യൻ. നീ എന്തരടേ നോക്കി നിൽക്കുന്നത് ചുമ്മാ? എനിക്ക് റസ്റ്റ് വേണം. ലക്ഷ്മി അതൊന്നുമല്ല, എനിക്ക് അച്ഛനെ കാണാൻ മോഹമുണ്ടെന്ന് പറയാൻ എനിക്കൊരു മോഹമുണ്ടായി. ഞാൻ അച്ഛനെന്ന് പറഞ്ഞത് കരഞ്ഞു വിളിച്ചോണ്ട് ഒറ്റ ഓട്ടമല്ലേ, എത്ര ഞാൻ പറയാൻ ശ്രമിച്ചു കേൾക്കണ്ടേ. അതാണ് മനപ്പൊരുത്തം എന്ന് പറയണത്. ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ട് വരണമെന്നും ചൊല്ലി ഇറങ്ങിയതാണ്. അപ്പോഴാണ് നിങ്ങൾ ഇങ്ങോട്ട് വന്ന് കയറൂട്ടത്. വരും പോവാ. എന്തിന്? മരുമോന്റെ വീട്ടിലോട്ട് വരാം. അമ്മാവി അച്ഛനും അമ്മാവി അമ്മയ്ക്കും പ്രത്യേകിച്ച് കാരണമല്ലോ. വേണോ? സംഭവം ശരിയെന്നേ, പക്ഷെ ഈ തിരക്കിനിടയിൽ ഇതിനൊക്കെ എവിടാ സമയം? ലക്ഷ്മിയുടെ അച്ഛൻ എന്ന് പറഞ്ഞാൽ എന്റെ അച്ഛൻ, എന്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ലക്ഷ്മിയുടെ അച്ഛൻ. അതാണല്ലോ അതിന്റെ ഒരു. രണ്ടുപേരും മരിക്കുന്നില്ല, അച്ഛനും കൂടെ വന്നോട്ടെ. ഒന്നുകൂടെ ആലോചിച്ചിട്ട് ഇനി എന്തിനാ ആലോചിക്കാൻ? രണ്ടുപേരും രണ്ടായിട്ട് അച്ഛൻ ഇതുവരെ ഉണന്നില്ലേ മോനെ? പുള്ളിക്കാരെ എങ്ങനെ എണീക്കാൻ പോയി? ഞാൻ വിളിക്കണോ? വേണ്ട, ക്ഷീണമുണ്ടോ? എണീക്കുമെന്നെ വിളിച്ചാ മതി. പ്രഭുവാണ് രാജാവാണെന്നൊന്നും ഞാൻ നോക്കില്ല. എത്രയും പെട്ടെന്ന് വിളിച്ചോണ്ടില്ലേ ചവിട്ടി പുറത്താകും ഞാൻ. ശല്യപ്പെടുത്താതെ ഉറക്കം ക്ഷീണം അച്ഛാ. ഒരുപാട് വൈകി, വിളിച്ചു പറയാനുള്ള സ്ഥലമാ. വീട്ടിൽ പോണേ, പെട്ടെന്ന് പോണം. ശരി തന്നെ, അതുകൊണ്ട് തന്നെ.